ഇത് മാസ് മോട്ടോഴ്സ് ബന്ധപ്പെട്ട നമ്മുടെ ഹോണ്ട ഏവിയേറ്റർ ടെസ്റ്റ് വർക്ക് പെയിൻറ്റിങ്ങും ജനറൽ സർവീസൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെയിൻറ്റിങ്ങിന് വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്, അതിൻ്റെ ബോഡി ഫുള്ളായിട്ട് അയച്ചിട്ടുണ്ട്. ചെയ്സും എൻജിനും അതൊന്നും മൊത്തം പീസ് പീസ് ആക്കണില്ല, കാരണം ഞാൻ അതിനുള്ള പ്രോബ്ലം ഇല്ല വണ്ടിക്ക്. കാരണം എന്താ വെച്ചാൽ കാര്യമായിട്ട് അങ്ങനെ ചെയ്സുമ്മ തുരുമ്പൊക്കെ ഉണ്ട്, പക്ഷെ എന്നാൽ പോലും കാര്യമായിട്ടുള്ളതൊന്നുമില്ല. നമുക്ക് പുറമേ തന്നെ ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ആയാലും ഇപ്പോൾ ഫ്രണ്ട് ആ കവറിങ്ങിൻ്റെ ഉള്ളിലൊക്കെ ഇവിടെയൊക്കെ അത്യാവശ്യം തുരുമ്പൊക്കെ ഉണ്ട്, പക്ഷെ എന്നാൽ പോലും നമുക്കത് ക്ലീൻ ചെയ്ത് പെയിൻറ്റ് ചെയ്യാം. പ്രശ്നമൊന്നുമില്ല, ഈ കണ്ടീഷനിൽ തന്നെ ചെയ്താലും ഫുൾ എല്ലാ ഭാഗങ്ങളും തന്നെ പെയിൻറ്റിൻ്റെ ഇതുണ്ടാവും, കാരണം പെയിൻറ്റ് ചെയ്തിട്ട് തന്നെയാണ് റീസെറ്റ് ആക്കുള്ളൂ. അപ്പോൾ ബോഡി ഇതൊക്കെ അയച്ചിട്ടുണ്ട്, പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് ആക്കിയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പിന്നെ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളും ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു ധാരണ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ റിപ്പോർട്ട് പറയാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമുക്കതിൻ്റെ ഈ എയർ ഫിൽട്ടറിൻ്റെ ഭാഗം നമ്മൾ ജനറൽ സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വർക്ക് കഴിഞ്ഞിട്ടാണ് പെയിൻറ്റിങ്ങിലേക്ക് കൊടുക്കുന്നത്. അതിനുശേഷം വന്നതിന് ശേഷം നമുക്ക് ടാങ്ക് ക്ലീനിങ്ങും കാർബറേറ്ററൊക്കെ വന്നതിന് ശേഷമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അത് നമ്മൾ ഈ കണ്ടീഷനെ ഫുള്ളായിട്ട് വാട്ടർ സർവീസൊക്കെ ചെയ്ത് കയറ്റുന്ന സമയത്ത് ഓൾറെഡി അതിനകത്ത് വെള്ളത്തിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി അഴിച്ചിട്ടാണ് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ റീസെറ്റ് ആക്കുള്ളൂ. പക്ഷെ ബാക്കിയത്തെ വർക്കുകളൊക്കെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ തീർത്തിട്ടാണ് ഫസ്റ്റ് തന്നെ പെയിൻറ്റിങ്ങിലേക്ക് വിടുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ എയർ ഫിൽട്ടറൊക്കെ നോക്കുന്ന സമയത്ത് എയർ ഫിൽറ്റർ തീരെ മോശമായിട്ടൊന്നുമില്ല, നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ആക്കാം. പിന്നെന്ന് പറഞ്ഞാൽ ക്ലച്ചിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ചെറുതായിട്ട് ഇവിടെ ഒരു ഓയിൽ ലീക്ക് ഉണ്ട് വണ്ടിക്ക്. അത് ഈ ഓയിൽ സീലിൻ്റെ ലീക്കേജാണ്. അത് ആ ഓയിൽ സീലൊന്ന് മാറ്റിയിട്ട് നമുക്കതൊന്ന് ക്ലീനാക്കി ഒന്ന് റീസെറ്റ് ആക്കാം കേട്ടോ. പിന്നെ നമുക്ക് ബെൽറ്റിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ഇത് എൻ്റെ ഡ്രൈവ് ബെൽറ്റാണ്. അതിൻ്റെ സെൻറ്റർ പോർഷൻ നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ക്രാക്ക് പൊട്ടലുണ്ട്, കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ സൈഡൊക്കെ ചെറിയ പൊട്ടലുണ്ട്. എന്നിരുത്തിയിട്ട് തീരെ മോശമൊന്നും പറയാനും പറ്റില്ല, കാരണം കമ്പനി ബെൽറ്റ് അല്ല, അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. പക്ഷെ തീരെ മോശമെന്ന് പറയാനും പറ്റില്ല. അപ്പോൾ മാറ്റണമെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടെ നമുക്കത് വേണമെങ്കിൽ മാറ്റാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓടിക്കുക, ഇപ്പോൾ സെറ്റ് ചെയ്തിട്ട് ഓടിക്കുക, എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടുത്ത സർവീസിന് കയറുന്ന സമയത്ത് മാറ്റിയാലും മതി. കാരണം ഇപ്പോൾ കമ്പനി ബെൽറ്റൊക്കെ ആണെങ്കിൽ ഇതേപോലെ പൊട്ടൽ വന്നാൽ പോലും നമുക്ക് ഒരു 10,000 to 6,000 നെക്സ്റ്റ് ഇപ്പോൾ അടുത്ത സർവീസിൽ നമ്മൾ ജനറലായിട്ട് സർവീസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ അഴിച്ചു നോക്കും. അപ്പോൾ കൂടുതലുണ്ടെങ്കിൽ നമ്മളപ്പോൾ ആ കൂടുതലും മാറ്റിയാലും മതി. അപ്പോൾ അത് കറക്റ്റ് സർവീസ് ആണെങ്കിൽ കേട്ടോ. ഇനി അതല്ല നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യണില്ല, അങ്ങനത്തെ ആണ് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് മാറ്റിപ്പോണതായിരിക്കും നല്ലത്. കാരണം ഒന്ന് രണ്ട് പൊട്ടലൊക്കെ നല്ല രീതിയിലുണ്ട്, ഈ പൊട്ടലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ ഈ ആദ്യം പറയുന്ന എസ്റ്റിമേറ്റിൽ ഇതൊന്നും പെടുത്തണില്ല, കാരണം എന്താ വെച്ചാൽ ഇത് നോക്കിയിട്ട് പറയുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ആ പാർട്സിൻ്റെ എമൗണ്ട് മാത്രമാണ് വരുന്നത്. ഇപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ കേസ് ഞാൻ പറഞ്ഞു, ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ബെൽറ്റ് ഈ പറഞ്ഞ രീതിയിൽ കൂടെ നമുക്കൊരു ഓപ്ഷനിൽ വയ്ക്കാം, പെൻഡിങ്ങിൽ വയ്ക്കാം. വേണമെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് സർവീസിൽ നോക്കിയിട്ട് അപ്പോൾ ചെയ്താലും മതി. പിന്നെ അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റൊക്കെ ആയാലും വർക്കിംഗ് കറക്റ്റൊക്കെയാണ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ സി വി ടി ക്ലച്ചിൻ്റെ മെയിനായിട്ട് വന്ന പാർട്ടുണ്ട്, പുള്ളി പോലെ വർക്ക് ചെയ്യണതാണ്. അതിൻ്റെ ഈ ചുമന്ന കളറിൽ കാണുന്നത് തുരുമ്പാണ്. അത് നമ്മളിപ്പോൾ ഈ യൂണിറ്റും കൂടി ഒന്ന് അഴിച്ച് നമ്മളൊന്ന് റീസെറ്റ് ആക്കും. അതിൻ്റെ ഉള്ളിൽ പിന്നെ കാര്യങ്ങൾ തേമാനുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ആക്കും. അതേപോലെ തന്നെ ഈ ക്ലച്ചിൻ്റെ ഈ നട്ടൊക്കെ എപ്പോഴും അഴിച്ചപ്പോൾ വെട്ടിയൊക്കെ അഴിച്ചാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് വെച്ചാൽ ഇതാ ഓവർ ടൈറ്റ് ആയിട്ട് ആയിരിക്കും ഇപ്പോൾ നിൽക്കുക. നമ്മളിപ്പോൾ അത് നോക്കിയിട്ട് ഇപ്പോൾ ഞാനത് അഴിക്കുന്ന സമയത്ത് ഈ നട്ടും കൂടി മാറ്റിയിടാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 30 to 40 നമുക്ക് കോസ്റ്റ് വരുള്ളൂ. ഈ സാധനം സ്ലിപ്പിംഗ് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ നമ്മൾ ആ പുള്ളി യൂണിറ്റ് ഫുള്ളായിട്ട് മാറേണ്ടി വരും. അങ്ങനത്തെ ഒരു കേസുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ഇതുമ്മേ ഈ ഇതുമ്മേ പിടിപ്പിക്കുന്ന നട്ടും ഏതാണ്ട് ആ ഒരു അവസ്ഥയിലാകെ വെട്ടിപ്പൊളിച്ച് വെച്ചായിരുന്നേ. കാരണം അതെന്തെങ്കിലും അഴിച്ചിട്ടുണ്ട്, അത് അഴിച്ച് നമ്മളിത് മാറ്റിയിട്ട് പുതിയത് ഇടുള്ളൂ കേട്ടോ. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് ഉപയോഗിക്കാനുണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനുണ്ട്. അതേപോലെ ബ്രേക്കിൻ്റെ ഈ ക്യാമൊക്കെ നല്ല ടൈറ്റാണ്, അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ഈ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ളതല്ല, അത്യാവശ്യം ടൈറ്റുണ്ട്. അപ്പോൾ മാറ്റണമെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടെ മാറ്റിപ്പോണമായിരിക്കും നല്ലത് നമുക്ക്. കാരണം എന്താ വെച്ചാൽ എന്തായാലും ഇത് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് എന്തായാലും വലിയ താമസം വെച്ചാൽ നമുക്ക് കേബിള് മാറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും ആക്സിലേറ്റർ കേബിളേ. അപ്പോൾ കൂട്ടത്തിൽ കൂടെ മാറ്റണമെങ്കിൽ കയ്യോടെ മാറ്റി പോകാട്ടോ, അല്ലെങ്കിൽ പിന്നെ നമ്മളത് പിന്നെ ചെയ്യുന്ന സമയത്ത് ആ കൂട്ടത്തിൽ കൂടെ അതും പിന്നെ അതിൻ്റെ ലേബറെല്ലാം കൂടി വരും. ഇതാകുമ്പോൾ ആ കേബിളിൻ്റെ എമൗണ്ട് മാത്രമേ വരുള്ളൂ. മാറ്റി സെറ്റ് ചെയ്ത് പോകണമായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചുണ്ട്. ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ആക്കിയാൽ മതി. ഈ കേബിള് ചെറിയൊരു ടൈറ്റ് ഉണ്ട്, അത് നമുക്കൊരല്പം വേണമെങ്കിൽ ഒരു ഓയിലൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. പ്രോബ്ലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നെക്സ്റ്റ് നമുക്ക് ചെയ്യണ സമയത്ത് ഫിറ്റ് ചെയ്യണ സമയത്ത് നമുക്ക് ഇതിന് ശേഷം ഓടിച്ചു നോക്കിയിട്ടേ ഫിറ്റ് ചെയ്യണ സമയത്ത് നമുക്കൊരു ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് മാറ്റിയാലും മതി.
അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ ബ്രേക്കിൻ്റെ കേബിൾ പെടുത്തുന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ പ്ലഗ്ഗൊക്കെ ക്ലീൻ ചെയ്ത് തരണേ, കാരണം പ്ലഗ്ഗും എയർഫിൽട്ടും ഒരുമിച്ചാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. തീരെ മോശം എന്നൊന്നും പറയാനില്ല, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. കരിയൊക്കെ ഉണ്ടെങ്കിൽ പോലും മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതൊന്ന് ക്ലീനാക്കി കയറ്റിയാൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ ഈ സൈലൻസറിൻ്റെ ഈ സൈഡിൽ വെൽഡിംഗ് ഒക്കെ വിട്ട കിടക്കണം, അതൊരു കമ്പിയൊക്കെ ഇട്ട് കെട്ടി വെച്ചാൽ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെൽഡ് ചെയ്ത് റെഡി ആക്കിയിട്ട് വേണം പെയിൻറ്റിങ്ങിലേക്ക് വിടാനായിട്ട്. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിലിൻ്റെ ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ ചേഞ്ചിൻ്റെ കേസൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ നമ്മളതൊന്ന് ജനറലായിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലെവലും കാര്യങ്ങളും നോക്കുമ്പോൾ ലെവൽ ഏറ്റവും മിനിമം ലെവലിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കിലോമീറ്റർ കൊണ്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മളത് ഓയിലിൻ്റെ കണ്ടീഷൻ നോക്കാൻ നിൽക്കരുത്, കാരണം കളർ കാര്യങ്ങൾ നോക്കാൻ നിൽക്കരുത്. ഏകദേശം 3000 കിലോമീറ്ററൊക്കെ ഓടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് മാറ്റി കളയണതാണ് നല്ലത് കേട്ടോ. കാരണം എഞ്ചിൻ ഓയിൽ മാറ്റണതാണ് നല്ലത്. 3000 കിലോമീറ്ററാണ് ഒരു ഓയിൽ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ ഒന്ന് രണ്ട് പാർട്സുകൾ ഡാമേജ് ഉള്ളതുകൊണ്ട് ഞാൻ കാണിച്ചുതരാം. ഒന്ന് സൈലൻസിൻ്റെ മുകളിൽ തന്നെ കവറാണ്, അത് പ്രാവശ്യം പൊട്ടിയിട്ടൊക്കെ ഒട്ടിച്ച് വെച്ചാണുണ്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ കൂട്ടത്തിൽ നമുക്ക് മാറ്റിയിടാം. ഞാനപ്പോൾ അത് എസ്റ്റിമേറ്റിനകത്ത് ആക്കിയിട്ട് പറയാം. അതിൻ്റെ എമൗണ്ട് കൊണ്ട് നോക്ക്, എമൗണ്ട് നോക്കിയിട്ട് അഫോർഡബിൾ ആണെങ്കിൽ നമുക്കത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡിൽ വന്നത്, ഈ സൈഡിൽ വന്ന കവറാണത്, അത് ശരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പിട്ട് പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ പാച്ച് വർക്ക് ചെയ്യാൻ കൊടുത്താൽ നമുക്ക് കോസ്റ്റ്ലിയാണ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇഴച്ചിട്ട് പോലെ നിൽക്കുകയും ചെയ്യും, കാരണം ഉള്ളിലൊക്കെ അത്യാവശ്യം തുരുമ്പും കാര്യങ്ങളുണ്ട്. ഒന്നുമല്ല നമുക്കത് മാറ്റിക്കളയാം, അതല്ലെങ്കിൽ പിന്നെ വേറെ ഒന്നും ചെയ്യാതെ കൊണ്ട് തന്നെ പൊട്ടിയിട്ട് അങ്ങോട്ട് പെയിൻ്റ് അടിക്കാം. മാറ്റണതാണോ സേഫ്, കാരണം ഇത് ഈ സൈഡിൽ സൈഡ് സ്റ്റാൻഡിൻ്റെ സൈഡിലേക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സൈഡിൽ വെള്ളത്തിൻ്റെ അംശം വരും കൂടുതലായിട്ട്. അങ്ങനെയാണ് തുരുമ്പ് തന്നെ സൈഡിൽ, മെറ്റൽ പാർട്സാണ്. അപ്പോൾ അതും കൂടി ഞാൻ എസ്റ്റിമേറ്റിൽ ഇടാം, നോക്കിയിട്ടൊന്നത് പറഞ്ഞാൽ മതി. പിന്നെ നമുക്ക് നമ്പർ പ്ലേറ്റ് ഇത് മാറ്റിയിട്ട് പഞ്ചിങ് ടൈപ്പ് ആക്കേണ്ടി വരും. ടെസ്റ്റിന് വരുമ്പോൾ പഞ്ചിങ് ടൈപ്പ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ നമ്പർ പ്ലേറ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ അതും കൂടി എസ്റ്റിമേറ്റിൽ പെടുത്തിയേക്കാം. പിന്നെ സ്പീഡോ മീറ്ററിൻ്റെ ഈ മുകളിൽ വന്ന ഗ്ലാസ്, മീറ്റർ ഫുൾ സെറ്റല്ല, ഈ മുകളിൽ വന്ന ഗ്ലാസ് മാത്രമായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും, അതൊന്ന് മാറ്റി കളയേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും മൊരിഞ്ഞോണം നിൽക്കണം, ഇത് തന്നെ ശ്രദ്ധിക്കും മറക്കാം. അതേപോലെ തന്നെ ബാഗിലത്തെ ടൈലേറ്റിൻ്റെ ഈ ഗ്ലാസ് കൂടെ പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് അസംബ്ലി പാടിയേ കിട്ടുള്ളൂ, ഫുൾ സെറ്റായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ അത് ഏകദേശം 600 രൂപയൊക്കെ നമുക്ക് കോസ്റ്റ് വന്നുണ്ട്. അപ്പോൾ അതുകൂടി എസ്റ്റിമേറ്റിൽ പെടുത്തിയേക്കാം. പിന്നെ അതിൻ്റെ ബോഡി പാർട്സ് നമ്മൾ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് അഴിച്ചേക്കണം. ഇത് ഈ കണ്ടീഷനിൽ തന്നെ കൊണ്ടുപോയിട്ട് ഫുള്ളായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് പെയിൻറ്റിങ്ങിൽ കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ ഇത്ര ഐറ്റം ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം ഇത് കോസ്റ്റ് വരുമെന്നുള്ളത് അതും കൂടി ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി വാട്സപ്പിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ, കാരണം നമുക്കത് റിപ്ലൈ കിട്ടിയാലാണ് നമുക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് കണ്ടതിന് ശേഷം ഒന്ന് റിപ്ലൈ ചെയ്യുക, കാരണം ഇത് ഫ്രണ്ട് മൺകാണ്ട് ബ്രാക്കറ്റൊക്കെയാണ്, ഇതും ആ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് വന്നുണ്ട്. ആ സൈലൻസിൻ്റെ വെൽഡ് ചെയ്യുമ്പോൾ ആ കൂട്ടത്തേക്ക് ഇതും കൂടി ഒന്ന് വെൽഡ് ചെയ്ത് കേട്ടോ. കാരണം എന്താ ഇത് മാറ്റണമെങ്കിൽ കാര്യം ഇത്ര ഉള്ളൊരു പീസാണ്, ഏകദേശം 700 രൂപ 750 രൂപ കോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വെൽഡ് ചെയ്ത് കേട്ടോ, കാരണം അതാകുമ്പോൾ നമുക്ക് ഇച്ചിരി കോസ്റ്റ് കുറയുമല്ലോ, എമൗണ്ട് കുറച്ച് കിട്ടും. പിന്നെ എന്താ വെച്ചാൽ ഇത് പെയിൻറ്റ് ചെയ്ത് കയറ്റുമ്പോൾ ക്വാളിറ്റി ആയിരിക്കും ആവുകയും ചെയ്തോളും. കാരണം എന്താ വെച്ചാൽ ശരിക്കും ക്ലീൻ ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തിട്ടാണ് ഉള്ളിലും മൺകാടിൻ്റെ ഉള്ളിൽ പിടിക്കുള്ളൂ. ഇത് ഫ്രണ്ട് മൺകാടിൻ്റെ ഉള്ളിൽ തന്നെ ബ്രാക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റമാണ് നിലവിലുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി ആക്കിയിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കൂടിയും വേറൊരു വീഡിയോയിൽ അയച്ചു തരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.